കൊച്ചി നഗരത്തിലെ കാന ശുചീകരണം എന്തായി മാതൃഭൂമി ന്യൂസ് അന്വേഷണം തുലാവർഷം എന്താ ഇന്നെത്തും കൊച്ചി നഗരമാകെ ഭീതിയിലാണ് കനത്തൊരു മഴ പെയ്താൽ നഗരം മുങ്ങും കാനകളും കനാലുകളുമൊക്കെ ആഴം കൂട്ടി ശുചീകരിക്കാൻ കൊച്ചി കോർപ്പറേഷന്റെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പാതി വഴിയിൽ നിലച്ച മട്ടാണിപ്പോൾ ഒറ്റ ദിവസം പെയ്ത മഴയിലാണ് കൊച്ചി അന്ന് മുങ്ങിയത് കാനകളും കനാലുകളും കോരാതെ വന്നതോടെ ഒഴുക്ക് നിലച്ചത് വെള്ളപ്പൊക്കത്തിൻ്റെ ആക്കം കൂട്ടി തുലാവർഷം ഇങ്ങെത്തി കൊച്ചി നഗരത്തിലെ കാനകളുടെയും കനാലുകളുടെയും ശുചീകരണം എവിടെ വരെ എത്തിയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അപ്രതീക്ഷിത പ്രളയം വന്നിട്ടും കൊച്ചി കോർപ്പറേഷൻ പാഠം പഠിച്ചില്ല കാനകളും കനാലുകളും കാടും പടലയും പിടിച്ച ഒഴുക്ക് നിലച്ച അവസ്ഥ തന്നെ ഒരു ദിവസം മാത്രമേ മഴ പെയ്തുള്ളൂ എങ്കിലും പ്രളയം കൊച്ചിയെ നന്നായി കവർന്നു ഇതാ കണ്ടില്ലേ ഇപ്പോഴും നഗരസഭ അനങ്ങാപ്പാറയാണ് ഈ കാണുന്ന ഇടത്തൊന്നും യാതൊരുവിധ പ്രവൃത്തിയും നടത്തിയിട്ടില്ല കാനകളൊന്നും പ്രവർത്തന രഹിതമല്ല ഇതൊക്കെ ഷോയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് മനുഷ്യർക്ക് പ്രായോഗികമായിട്ട് ഒരു പ്രയോജനമില്ല ഇതുകൊണ്ട് എങ്ങനെയാണ് ഇതൊക്കെ കാലക്കാർക്ക് വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഒരു സമ്പ്രദായം തുലാവർഷം എത്തിയിട്ടും കോർപ്പറേഷന്റെ അനാസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല ഇനിയൊരു മാറ്റവും ഇല്ല ഇനി അവര് വൃത്തിയാക്കിയിട്ടില്ല ഇപ്പോഴും വേസ്റ്റും കണകുണൊക്കെ ആയിട്ട് ഇപ്പോഴും തിങ്ങി വെക്കുന്നുണ്ട് പിന്നെ അവര് ഈ യഥാസമയം വേസ്റ്റ് വണ്ടിക്കാരും അവരൊക്കെ ഇട്ടിട്ട് ഇപ്പൊ വെള്ളമില്ലാത്ത കാരണം കൊണ്ട് അങ്ങനെ തന്നെ കിടക്കും വെള്ളം വന്നു കഴിയുമ്പോൾ ഒന്നിച്ച്

കുലുങ്ങുന്നില്ല കാനയുടെ നവീകരണത്തിൽ ഒരു നടപടിയും നഗരസഭ എടുത്തിട്ടില്ല ക്യാമറമാൻ ബിനു തോമസിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമ്മൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂർ വന്ന സമയത്ത് കൊച്ചി കോർപ്പറേഷൻ പറഞ്ഞത് ഇതാ മഴ തുടങ്ങിപ്പോയി ഞങ്ങളിത് ഈ ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതി അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെയായിരുന്നു അന്ന് മഴ പെയ്ത് അവിടെ ഓടകളും കാനകളുമൊക്കെ നിറഞ്ഞ് വെള്ളക്കെട്ടുണ്ടായപ്പോൾ പറഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെയും സമയമുണ്ടായി പക്ഷെ അപ്പോഴും കാര്യക്ഷമമായി ഒന്നും ചെയ്തില്ല ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പാതി വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയ അവസ്ഥയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ശ്യാം പ്രസാദ് പേരന്തൂർ കനാലിന് മുന്നിൽ നിന്ന് ചേരുകയാണ് ശ്യാം ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ അങ്ങ് നിലച്ചു എന്ന് വേണമെങ്കിൽ പറയാമല്ലേ ഇത്തവണയും തുലാവർഷ മഴ ആഞ്ഞു പെയ്താൽ വീണ്ടും കൊച്ചി നഗരം വെള്ളക്കെട്ടിലായി തുലാവർഷം എത്തിയതോടെ കൊച്ചിയെ സംബന്ധിച്ച് വീണ്ടും ഒരു പ്രളയഭീതിയിൽ തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഈ നഗരവാസികളെല്ലാം തന്നെ നഗരസഭ പ്രഖ്യാപിച്ച ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എത്രത്തോളം മുന്നോട്ട് പോയി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചത് നമ്മളിപ്പോൾ ഉള്ള ഈ പേരണ്ടൂർ കനാലിലാണ് പേരണ്ടൂർ കനാലിൽ നമ്മൾ ഈ കാണുന്നത് പോലെ കണ്ടില്ല ഈ വെള്ളം വളരെ കറുത്ത ആകിയതായിട്ടിരിക്കുകയാണ് കാരണം ഇതിൻ്റെ ആഴം കൂട്ടിയിട്ടില്ല നമുക്ക് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ പ്രദേശത്തെ കൗൺസിലിനെടുക്കുക നമുക്ക് ആദ്യം ചെല്ലാം കൗൺസിലിൽ ശ്രീ അഞ്ജന ടീച്ചർ ടീച്ചറെ എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഈ അവസ്ഥ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് മഴക്കാലത്ത് ഒരു നൂറോളം വീടുകൾ നൂറ് നൂറ്റി അമ്പതോളം വീടുകളിൽ വെള്ളം കയറുകയും അവരുടെ സാധനങ്ങൾ അതായത് തുണിയും ഭക്ഷ്യ സാധനങ്ങളും വരെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് മുൻകാലങ്ങളിൽ വേലിയേറ്റ സമയത്ത് മാത്രമേ ഇത്തരത്തിൽ വെള്ളം കയറിയിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഈ കുറച്ച് നാളുകളായിട്ട് എല്ലാ മഴയത്തും വീടുകളിലേക്ക് വെള്ളം കയറുകയും ആൾക്കാർ വളരെയധികം ദുരിതം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് നഗരസഭ ബ്രേക്ക് ബ്രേക്ക് ത്രൂ എന്നൊക്കെ അത് നടപ്പാക്കി ഇവിടെ അത് പറയുകയാണെങ്കിൽ വളരെ രസകരമായ കാര്യമാണ് കഴിഞ്ഞ എലക്ഷൻ സമയത്ത് അതായത് എം എൽ എ എലക്ഷന് തൊട്ടുമുമ്പായിട്ട് ഇവിടെ വന്ന് പേരണ്ടൂർ കനാലിൽ ഒരു ക്ലീനിങ് നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഒരു എന്താണ് നമ്മളൊരു മെഷീനൊക്കെ കൊണ്ടുവന്ന് ചെളി കോരുന്ന ഒരു പദ്ധതി കാണിച്ചു അത് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു നെക്സ്റ്റ് കൗൺസിലിൽ ഞാനത് പറഞ്ഞു അത് ഒരിക്കലും ഒരു പ്രായോഗികമായ രീതിയിലല്ല അവരത് ചെയ്തിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കലക്കി കൊണ്ടുവരിക ഒരിടത്ത് കൂട്ടി വെക്കുക അത് അടുത്ത ഒരു ദിവസമായിരിക്കും അത് കോരിക്കുന്നത് പ്രധാന പ്രശ്നം ഈ പേരണ്ടൂർ കനാലിൻ്റെ ക്ലീനിങ് നന്നായിട്ട് നടക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവരുടെ പോളപ്പായൽ നീക്കം ചെയ്യുന്നതല്ലാതെ മറ്റ് നടപടികളൊന്നും നന്നായിട്ട് നടക്കുന്നില്ല കഴിഞ്ഞ അമൃത് ഫണ്ടിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ടിലെ ക്ലീനിങ് ആരംഭിച്ചു ക്ലീനിങ് ആരംഭിച്ചതിന് ശേഷം മൗത്തിൽ ചെന്ന് അത് ഷീ സൈഡിൽ ഷീറ്റ് പയലടിച്ച് കോൺക്രീറ്റ് പയലടിച്ച് അതിൻ്റെ പ്രവൃത്തികൾ നമ്മൾ ഇന്നും തേവര പാലത്തിന് മുകളിൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോൺക്രീറ്റ് പയലുകൾ അടിച്ചിട്ടേക്കുന്ന കാണാം അത് സൈഡ് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് റോഡ് ഇടിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തർക്കം ആരംഭിച്ചിട്ട് ഇപ്പോൾ നാല് വർഷം കഴിഞ്ഞു അതിനു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല വെള്ളമൊക്കെ അനുഭവിക്കുന്ന ആളുകളൊക്കെയാണ് തീർച്ചയായും ഇത് ഇവിടുത്തെ വെള്ളം മാത്രമല്ല വരുന്നത് എറണാകുളം സിറ്റിയിലെ വെള്ളം മുഴുവൻ ഇങ്ങോട്ടാണ് വരുന്നത് അത് താങ്ങാനുള്ള കപ്പാസിറ്റി തോ ഈ കനാലിനില്ല അപ്പോൾ ഇതിന് വീതി കൂട്ടുകയോ ആഴം കൂട്ടുകയോ എല്ലാം ചെയ്യണം ഇത് കുറച്ച് കാശ് കൂടുതൽ മുടക്കുകയാണെങ്കിൽ ഒരുപാട് പദ്ധതികളുണ്ട് ഇതും ചർച്ച മാത്രം നടപ്പുണ്ട് ചർച്ച കൊണ്ട് യാതൊരു പ്രയോജനം ഇവിടെ ഇല്ല പല പദ്ധതികളും ആവിഷ്കരിക്കും എന്നാൽ അത് തുടക്കം വെക്കും എന്ന് മാത്രമല്ലാതെ അതിൻ്റെ ഒരു തുടർപോക്കില്ല എന്നത് തന്നെയാണ് നമുക്ക് ഈ കനാലിൻ്റെ ഈ ദൃശ്യങ്ങളടക്കം കാണുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ബിനു ജോസഫിനൊപ്പം ശ്യാമപ്രസാവ് ഉത്തമൻ മാതൃഭൂമി ന്യൂസ്